Kerala State Used Vehicle Dealers and Brokers Associations Vaikkam Taluk Committee നേതൃത്വത്തിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണവും താലൂക്ക് കമ്മിറ്റി അംഗമായിരുന്ന വിക്രമൻ അനുസ്മരണവും കാരുണ്യ നിധി ഫണ്ട് കൈമാറ്റവും നടന്നു. തലയോലപ്പറമ്പിൽ വെച്ച് താലൂക്ക് പ്രസിഡന്റ് ഫിലിപ്പ് എംഒയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഷിബു കെവി കടവുപുഴ ഉദ്ഘാടനം ചെയ്തു. അതിലുപരി നമ്മുടെ താലൂക്കിലെ ഒരു മെമ്പർ മരണപ്പെട്ടു പോയിരുന്നു. അദ്ദേഹം വിക്രമച്ചേട്ടന്റെ ഫണ്ട് 1 ലക്ഷം രൂപ ഈ താലൂക്ക് കമ്മിറ്റി മറ്റുള്ള ജില്ലാ കമ്മിറ്റി കേരളത്തിലുള്ള ജില്ലക്കാരോട് സഹകരിച്ച് 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുവാൻ വേണ്ടി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സോണി വലിയക്കാപ്പിൽ പ്രഭാഷണം നടത്തി. അതേപോലെ തന്നെ രൂപയാണ് കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മളിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ മെമ്പറായിരുന്നവരുടെ കുടുംബത്തിന് സഹായം എത്തിക്കുവാൻ പറയാനുള്ള സാധിച്ചത്. പരസ്പര സഹായ നിധിയിലൂടെ അവസ്ഥ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹന വ്യാപാരികളുടെ തുണയാകുവാൻ വേണ്ടി പരസ്പര സഹായ നിധി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഈ മാസം 24-ാം തീയതി നടക്കുന്ന കൗൺസിൽ യോഗത്തിന് ശേഷം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഇന്ന് 10,000-ക്കണക്കിന് മെമ്പർമാർ നമ്മുടെ സംഘടനയുണ്ടെങ്കിൽ 2022-25 കാലഘട്ടത്തിലേക്ക് ഒരു 50,000 പേരെ മെമ്പർമാരെ നമ്മുടെ സംഘടനയിൽ ചേർക്കണം. കാരുണ്യ നിധി ഫണ്ട് കൈമാറ്റം സി കെ ആശ എംഎൽഎ നിർവഹിച്ചു. ഒരു ജനപ്രതിനിധി നിങ്ങളുടെ വിഷയങ്ങൾ ഇടപെടേണ്ട ഏത് ഘട്ടത്തിലും സഭയുടെ അകത്തും പുറത്തും നിങ്ങളൊപ്പം ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ തീർച്ചയായും നിങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനവും നിങ്ങളുടെ സംഘടനാ പ്രതിനിധികളും അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനം തന്നെയാണ് അതിനേറ്റവും സഹായകമാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ സംഘടനയും സംഘടനയിൽ പ്രവർത്തിക്കുന്നതിനെയും ഇതേപോലെയുള്ള ലോക്കേഷൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സഹായമാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളാണ് എനിക്ക് അറിയേണ്ടത്, അതെനിക്ക് അറിയില്ല എന്നാണ് ഞാൻ തുടർന്ന് തന്നെ നിങ്ങളോട് സംബന്ധിച്ചത്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ടിരുന്നു, ഇപ്പൊ ഡൽഹിയിലേക്ക് പൊല്യൂഷന്റെയൊക്കെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ ഇത്ര 2015 വരെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യവും ഡീസൽ വാഹനങ്ങൾക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഇവിടെ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച പോലെയുള്ള വിഷയങ്ങൾ കൂടുതലായി ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. തീർച്ചയായും ഇനിയുള്ള സമയങ്ങളിൽ അത് കൂടുതൽ ശ്രദ്ധിക്കുന്നതിനും കൂടി ഞാൻ ശ്രദ്ധിക്കുമെന്നും കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ബിജോയ് വാക്കാട് ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന ട്രഷറർ അമ്പു രാജാക്കാട് സാമ്പത്തിക വിശകലനവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ കബീർ അനുഗ്രഹ പ്രഭാഷണവും ജില്ലാ ജനറൽ സെക്രട്ടറി എം കെ ഹബീസ് സംഘടനാ വിശകലനവും നടത്തി. താലൂക്ക് രക്ഷാധികാരി സേവ്യർ തോമസ് നേതാക്കളെ ആദരിച്ചു. ജില്ലാ രക്ഷാധികാരി സി എം ജലീൽ, ജില്ലാ ട്രഷറർ മാത്യു വർഗീസ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് ഹരികൃഷ്ണൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ പ്രസാദ്, വിവിധ താലൂക്ക് പ്രസിഡന്റുമാരായ മുരളീധരൻ നായർ, ആൻഡോ തെക്കേ തുണ്ടം, പി ജെ മോഹൻദാസ്, താലൂക്ക് സെക്രട്ടറി ജിതിൻ ജെയിംസ്, താലൂക്ക് വൈസ് പ്രസിഡന്റ് രാജേഷ് വിടി എന്നിവർ സംസാരിച്ചു. ഐ4യു ന്യൂസ്, ഏറ്റുമാനൂർ.